അത്യാധുനിക സൗകര്യങ്ങളുള്ള അറവുശാലയ്ക്ക് വേണ്ടി തലസ്ഥാന നഗരസഭയുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഒരു ദിവസം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ ശേഷിയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ കുന്നുകുഴിയിലെ ഹൈടെക് അറവുശാല. $12 കോടി ചിലവിലാണ് കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെയും നഗരസഭയുടെയും സംയുക്ത സംരംഭത്തിന്റെ നിർമ്മാണം. ഈ മിഷനറീസ് ആക്ച്വലി ഈ പ്രൊജക്ട് KEL ആണ് ചെയ്യുന്നത്, കേരള ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. സിവിൽ വർക്ക് അവർ നേരിട്ട് ചെയ്യുന്നു. മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് മീടെക് എന്ന് പറഞ്ഞൊരു കമ്പനി UPയിലുള്ളൊരു കമ്പനിയാണ്. അവരിതിൻ്റെ ഒരു പയനിയേഴ്സ് ആണ്. ഇന്ത്യയിൽ കുറേ പ്രൊജക്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീടെക് കമ്പനിയാണ് മെക്കാനിക്കൽ ഐറ്റംസ് കൊണ്ടുവരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഐറ്റംസ് എല്ലാം കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ടൈപ്പാണ്. എസ്പെഷ്യലി സ്ലോട്ടറിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എക്യുപ്മെന്റ്സ് കുറച്ചും കൂടി കൊറോഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നതാണ്. എന്നാലാണ് ഈ ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കൊറേഷനും കാര്യങ്ങളൊക്കെ എക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചീകരണ മിഷൻ എന്നീ വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചാൽ 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാകുമെന്ന പ്രത്യാശയിലാണ് അധികൃതർ. ശ്രീകാര്യം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മാതൃകയിൽ ഊർജ ഉത്പാദന ശേഷിയുള്ള മാലിന്യ സംസ്കരണ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അത്യാധുനിക ഫ്രീസർ, മാംസം മറ്റിടങ്ങളിലേക്ക് എത്തിക്കാൻ മൊബൈൽ ഫ്രീസർ, കന്നുകാലികളെയും മാംസവും പരിശോധിക്കാനുള്ള ഡോക്ടർ റൂമും ലാബും, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ചില്ലറ വിൽപ്പനശാല എന്നീ സംവിധാനങ്ങൾ അടങ്ങുന്നതാണ് പുതിയ അറവുശാല. പിന്നെ അതുപോലെ ഷീപ്പിന് ഇതുപോലെ ഒരു റാമ്പ് കൂടെ നമ്മൾ സ്ലീപ്പ് സെപ്പറേറ്റ് ഷീപ്പിന് സെപ്പറേറ്റ് സ്ലോട്ടറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൽ കൊണ്ടുവരും. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് മെക്കാനൈസ്ഡ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ എല്ലാം മെഷീൻസ് തന്നെ ചെയ്യും. അതും ഹലാൽ കട്ടിങ് തന്നെയാണ്. മെഷീൻ കട്ട് ചെയ്തിട്ട് തന്നെ ഷോപ്പിങ്ങും എല്ലാ കാര്യം, ലെഗ് സെപ്പറേറ്റ്, ഹെഡ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മെഷീൻ തന്നെ എല്ലാം മൂവ് ചെയ്തോളും. അവിടെ കൺവെയർ സിസ്റ്റം ഉണ്ട്. ആ കൺവെയർ ഓരോ പാർട്ടും സെപ്പറേറ്റ് മൂവ് ചെയ്ത് അത് കട്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് എക്യുപ്മെന്റ്സിൽ കൊണ്ടുകൊടുക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന അറവുശാല 2011 പ്രവർത്തനം അവസാനിപ്പിച്ചത്. തുടർന്നാണ് അറവുശാല നവീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ വർക്കുകൾ സപ്പോർട്ടീവായിട്ട് ഇതിന്റെ കൂടെ ചെയ്യാൻ തുടങ്ങിയതും കൊറോണയുടെ ഒരു സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പീഡപ്പായി. പിന്നെ ഒരു ഇനി ഇപ്പം നല്ലവണ്ണം ഈ മെഷീനറിയ ഫിറ്റിങ്സും ഒക്കെ അവർ ലേബേഴ്സൊക്കെ അന്നത്തെ സമയത്ത് ഒരുപാട് പേര് വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഒരുപാട് എല്ലാം മാറി, തടസ്സങ്ങളെല്ലാം മാറി, വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. കോർപ്പറേഷൻ്റെ വർക്കും നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇതെല്ലാം റെഡിയായിട്ട് ഫങ്ഷനിങ് ആവാൻ ഒരുപാട് താമസമില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ വർക്ക് അങ്ങനെയാണ് പോകുന്നത്. 38 അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യകരസ്പർശം പരമാവധി ഒഴിവാക്കുന്ന തരത്തിലായിരിക്കും അറവുശാലയുടെ പ്രവർത്തനം. കട്ടിങ്ങിന് സെപ്പറേറ്റ്, ചോപ്പിങ്ങിന് സെപ്പറേറ്റ്, പിന്നെ കൺവേയേഴ്സ് ഓരോന്ന് ക്യാരി ചെയ്യാൻ കൺവേയേഴ്സ് ഉണ്ട്. അപ്പോൾ മാനുവലായിട്ടുള്ള നമ്മുടെ മൂവ്മെൻറ്റ് കുറയും. ഇപ്പോൾ മാനുവലായിട്ട് മൂവ്മെൻറ്റ് കുറയുമ്പോൾ തന്നെ ഈ മീറ്റും കാര്യങ്ങളും അത്രയും ക്ലീൻ ആയിരിക്കും. മാനുവൽ ഹാൻഡ്ലിങ് കുറവായിരിക്കും. അപ്പോൾ മാനുവൽ ഹാൻഡ്ലിങ് കുറയുമ്പോൾ നമ്മുടെ കൈകൊണ്ടുള്ള മീറ്റിനെ ടച്ച് ചെയ്യുന്നത് കുറയും. അപ്പോൾ മീറ്റ് കുറച്ചും കൂടി നന്നായിരിക്കും. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ അറവുശാലയുടെ നടത്തിപ്പ് കരാറടിസ്ഥാനത്തിൽ ഏജൻസികളെ ഏൽപ്പിക്കാനാണ് തീരുമാനം. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് കെല്ലിൻ്റെയും നഗരസഭയുടെയും സംയുക്ത സംരംഭമായ ഈ മോഡേൺ അറവുശാല കുന്നുകുഴിയിൽ ഒരുങ്ങുന്നത്. സൂര്യ സുരേന്ദ്രനോടൊപ്പം നന്ദൻ, ETV ഭാരത്, തിരുവനന്തപുരം.